ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ വിഭവമായിട്ടുള്ള കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് കുമ്പിളപ്പം. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇഷ്ടാവുന്ന ഈ പലഹാരം ഇന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നുമാണ്. ഇതുണ്ടാക്കാനായിട്ട് സാധാരണ വഴനയിലയാണ് ഉപയോഗിക്കാറ്. പക്ഷേ എല്ലാവരുടെ വീട്ടിലും വഴനയില ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമുക്കിത് പ്ലാവിലയിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിന്ന് പ്ലാവിലയും വഴനിലയും വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. വഴനിലയും പ്ലാവിലയും കുമ്പിള് കുത്തിയിട്ട് ഈ കാണുന്ന പോലെ ഈർക്കിൽ തിരുകി കൊടുക്കുക. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള കുമ്പിള് റെഡിയായി. ഇനി അതിനുള്ള മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 2.5 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 6 ശർക്കര പൊടിച്ചതും 1 കപ്പ് നാളികേരം ചിരകിയതും 2 വലിയ നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയതും 5 ഏലക്കായ പൊടിച്ചതും 1/4 ടീസ്പൂൺ ജീരകവും ചേർക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായി കുഴച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല കട്ടിയിൽ മാവ് കുഴച്ചെടുക്കുക. ഇനി ഓരോരോ ഇലക്കുമ്പിളിൽ മാവ് നിറച്ചു കൊടുക്കുക. നമ്മൾ പ്ലാവില മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വേവിക്കുന്ന വെള്ളത്തിൽ 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ വഴനിലയിൽ ഉണ്ടാവുന്ന അതേ ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ 2 ഇലയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് കറുവപ്പട്ട ഇടേണ്ട ആവശ്യമില്ല. വഴനിയില വേവുമ്പോഴുള്ള മണം കൊണ്ട് മറ്റേതിനും അതേ മണവും ടേസ്റ്റും കിട്ടും. കുമ്പിളുകളൊക്കെ മാവ് നിറച്ച് റെഡിയായിട്ടുണ്ട്. ഇനി അത് ആവിക്ക് വെക്കാം. ഇവിടെ ഞാൻ ഇഡ്ഡലിത്തട്ട് കുക്കറിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് 1 വിസിൽ ആവി കൊള്ളിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ 15 മുതൽ 20 മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതിയാവും. കിടിലൻ കുമ്പിളപ്പം ഇതാ റെഡിയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ടേക്ക് കെയർ.